ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസത്തെ മഴയ്ക്ക് ശേഷം ഇന്നൊരു ചെറിയതായിട്ട് വെയിൽ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് റോസിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. മഴ കാരണം ഇങ്ങോട്ടങ്ങ് ഇറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ചെറുതായിട്ടൊരു വെയിലൊക്കെ തെളിഞ്ഞപ്പം ഒന്ന് റോസിനെയൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. റോസിനൊക്കെ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത്. നമ്മുടെ റോസപ്പൂവൊക്കെ ഒന്ന് കണ്ടാലോ, ഇതെല്ലാം ഒന്ന് ഒറ്റയൊക്കെ ആയിട്ടാണ് വിടർന്ന് നിൽക്കുന്നത് കേട്ടോ. ക്ലൈംബി റോസ് വൈറ്റ് ഒരുമാതിരിയൊക്കെ ഫ്ലവറായിട്ടുണ്ട്. ഇതായത് കൊണ്ടോ എങ്കിലും ഇതൊന്നും ഒന്നുമല്ല കേട്ടോ. ഇതൊക്കെ കുല കുത്തി പൂക്കുന്ന റോസുകളാണ്. എല്ലാം വളരെ കുറച്ച് പൂക്കളേ ഉള്ളൂ. അത് ഇത് ഇതുപോലെ മഴ പെയ്ത ഒരു സമയത്തായിട്ടും ഇത്രയൊക്കെ പൂക്കൾ നമുക്ക് ഉണ്ടാകുന്നത് തന്നെ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതുപോലെ നമ്മൾ ഇനിയൊക്കെ കെയർ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എങ്കിലും ഈ റോസൊക്കെ ഫ്ലവറൊക്കെ തരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ റോസിനൊക്കെ എന്തൊക്കെയാണ് ഈ മഴ കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതെന്നാണ് പറയാനായിട്ട് പോകുന്നത്. ഇതുപോലെ പൂക്കണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം. ക്ലൈംബി റോസൊക്കെ ഇപ്പം ഫ്ലവറായിട്ട് വരുന്ന ഒരു ടൈമാണ് കേട്ടോ. ഇത് ഒരു കുലയിൽ തന്നെ നാലും അഞ്ചും പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെടിയിലാണ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു അഞ്ച് പൂക്കളുണ്ട്, ഇവിടെ ഒരു മൂന്ന് പൂക്കൾ വന്നിട്ടുണ്ട്. അടുത്ത ഒരു കമ്പിൽ അതാ ഇത്രയും പൂക്കളുണ്ട്. ഇനി ഇതാ താഴെയായിട്ട് രണ്ട് ഒരു മൊട്ട് വിരിയാനുണ്ട്. ഒരു പൂവായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു കമ്പിൽ ഒറ്റ പൂവായിട്ട് ഇപ്പോൾ ഇത് ഈ ഒരു വൈറ്റ് ക്ലൈംബി റോസിലെ കാഴ്ചകളാണത്. പിന്നെതാ ഇവിടെ ഒരു കുഞ്ഞ റോസും, അതിനാണെങ്കിൽ കമ്പെന്ന് പറയുന്നതില്ല, എന്നിട്ടും അതിൻ്റെ അറ്റത്തൊരു മൊട്ട് വന്നിട്ടുണ്ട്. പിന്നെ ദാ കുഞ്ഞ റോസാണ്, ഇതും നല്ല ഭംഗിയുള്ള ഒരു റോസാണ്. അതും കുറേയൊക്കെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട്. അതും ഒരു അഞ്ചാറ് പൂക്കളൊക്കെ ആ ഒരു ചെടിയിലുണ്ട് കേട്ടോ. അതിലൊരു പൂവാണ് വാടി നിൽപ്പുണ്ട്. പിന്നൊരു നാലഞ്ച് പൂക്കൾ അല്ലാതെ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ ഒരു റോസിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. മഴയ്ക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇത്. ഇത്രയും ദിവസം ഇവിടെ കൊണ്ടുപിടിച്ച് മഴയായിരുന്നു. ഇപ്പോൾ ഒരു ചെറിയൊരു വെയിൽ, വെയിലെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ആ മഴയില്ലാതെ ഒരു ചെറിയ മൂടൽ പോലെ നിൽക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഇതാ ഇവിടെ അതുപോലെ തന്നെ ഒരു ഓറഞ്ച് റോസ്. ഇതൊക്കെ രക്ഷപ്പെട്ട് കിട്ടിയത് വലിയ ഭാഗ്യമെന്ന് പറയാം. കഴിഞ്ഞ പ്രാവശ്യം മഴയ്ക്ക് എൻ്റെ ഒരുപാട് റോസ് പോയിരുന്നു, പക്ഷേ ഈ പ്രാവശ്യം അത്ര തന്നെ പോയിട്ടില്ല. എങ്കിലും ഒന്ന് രണ്ട് റോസൊക്കെ ശ്രദ്ധ കിട്ടാതെ പോയതാണ് കേട്ടോ. എപ്പോഴും നമ്മൾ ഇനി മഴക്കാലത്തൊക്കെ നന്നായിട്ട് നോക്കണം. ഇതായത് കൊണ്ട് ഇതൊരു ക്ലൈംബിംഗ് റോസാണ്. ഇത് ഞാൻ കമ്പ് വെച്ച് കളിപ്പിച്ചാണ്. ഈ കൂടെ ഞാൻ ഒരുപാട് കൂട്ടുകാർക്ക് കട്ടിങ്സും അതുപോലെ തന്നെ തൈകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ആർക്കൊക്കെ അതൊക്കെ ഫ്ലവർ വന്നു എന്നൊന്നും എനിക്കറിയില്ല. അതാണ്ട് ഇവിടെ എൻ്റെ ആയാലും ക്ലൈംബിംഗ് റോസ് ഇവിടെ ഫ്ലവറായിട്ട് ഇപ്പോൾ ഒരു മൂന്ന് നാല് മൊട്ടും ഉണ്ട് കേട്ടോ. അതിൽ അതിൻ്റെ അത്യാവശ്യം നല്ല ബ്രാഞ്ചസൊക്കെ വന്നു തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഈ ഒരു ചെടിയുടെ കാര്യം പറയാനാണെങ്കിൽ, നമ്മൾ ഈ റോസിനെ മഴയ തുടങ്ങിയ ഒരു സമയത്തെല്ലാം പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് പുതിയ ബ്രാഞ്ചസൊക്കെ വന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലൊക്കെയാണ് ഈ മൊട്ടുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ചിലതൊക്കെ മഴയത്ത് അങ്ങോട്ട് നന്നായിട്ട് വളരാൻ ബുദ്ധിമുട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ചില റോസൊക്കെ മഴയായിട്ട് നന്നായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വിട്ട റോസുകളാണ് ഈ കാണുന്ന എല്ലാം. ഇതൊക്കെ പക്ഷേ ഇപ്പോഴും നല്ല ഫ്ലവർ വരുന്ന ഒരു ഇതായിട്ടുണ്ട് കണ്ടോ. ഇതിപ്പോൾ ഒരുപാട് ഫ്ലവറുകളുണ്ട് കണ്ടോ. ഈ ഒരു റോസ് നല്ലൊരു റോസാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഈ റോസിൻ്റെ പേരറിയില്ല. ഇത് കാണുമ്പോൾ നിങ്ങൾ നേഴ്സറിയിലൊക്കെ കാണുകയാണെങ്കിൽ ഈ ഒരു റോസ് വാങ്ങി വയ്ക്കണം. ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, നിറച്ചങ്ങ് മുള്ളാണ്. പക്ഷേ എങ്കിലും ഇത് വളരെ നല്ലൊരു റോസാണെന്ന് ഞാൻ പറയാം. കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഒരു ദിവസം പോലും പൂക്കളില്ലായിരിക്കില്ല, എന്നും പൂക്കൾ വേണം കേട്ടോ. അതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ പക്ഷേ പേര് അത് നാടൻ ടൈപ്പിലുള്ളതാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. കാരണം ധാരാളം മുള്ളുകളുള്ള ഒരു റോസാണത്. പിന്നെ ഇവിടെ ഒരു ഓറഞ്ച് റോസ് ഇതാ ഇവിടെ മൊട്ടും പൂവും ഒക്കെ ആയിട്ട് നിൽപ്പുണ്ട്. റോസ് എല്ലാം കൂടി ഒന്ന് ഫ്ലവർ വന്നിട്ട് ഒരു വീഡിയോ ഇടണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതങ്ങോട്ട് നടക്കുന്നില്ല. കാരണം മഴ കഴിഞ്ഞാലേ നന്നായിട്ടൊക്കെ ഫ്ലവർ ആകത്തുള്ളൂ. പിന്നെ ഇതാ ഇവിടെ ഒരു ഇതൊരു നാടൻ റോസാണ്. ഈ നാടൻ റോസിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിനെ ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കാതൊക്കെ നിർത്തിയതാണ്. കട്ട് ചെയ്ത് വിടുക മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ, വളമൊന്നും ഇടുന്നില്ലായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഈ മഴ അങ്ങോട്ട് ഇടയ്ക്ക് മഴയുടെ ഇടയ്ക്ക് തന്നെ കുറച്ച് എല്ലുപൊടി മാത്രം ഇട്ട് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഈ റോസ് നിറച്ചങ്ങ് മൊട്ടുകൾ വരാൻ തുടങ്ങി. ഇതാ ഇത് കണ്ടോ. ഇതിനെ ഞാൻ ഒരു ശ്രദ്ധയില്ലാതെ ഇവിടെ ഇങ്ങനെ ചുമ്മാ ചപ്പും കാടുമൊക്കെ ആയിട്ട് നിന്നതാണ്. അതാണ് നിറച്ച് മൊട്ടായിട്ട് വന്നിരിക്കുന്നത്. ഇതൊരു ചെറിയ ക്ലൈംബിംഗ് റോസാണ് കേട്ടോ. ഇതിനെ ഞാൻ ചട്ടിയിൽ വച്ചിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളെ മുമ്പ് കാണിച്ചിട്ടുള്ള ഒരു റോസാണ്. അതിലും കണ്ടോ മൂന്ന് നാല്
മൊട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റോസിനൊക്കെ ഞാനിപ്പം മഴയുടെ സമയത്ത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലുപൊടിയാണ് ഇതിനെല്ലാം കൊടുക്കുന്നതെന്ന്. ആ സമയത്ത് ഞാൻ ഇട്ട് കൊടുത്താണ് ഇതിനെല്ലാം എല്ലുപൊടി. അപ്പം ആ എല്ലുപൊടിയുടെ ഒരു ഗുണമാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ റോസൊക്കെ നന്നായിട്ട് തന്നെ ഫ്ലവർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ നമ്മുടെ റോസിനൊക്കെ കുറച്ച് എല്ലുപൊടിയാണ് കൊടുക്കാനായിട്ട് പോകുന്നത് കണ്ടോ. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള വളങ്ങളൊന്നും നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ റോസിന് എല്ലുപൊടി മാത്രം വാങ്ങിച്ചിട്ടാൽ മതി. നന്നായിട്ട് തന്നെ റോസ് പൂക്കും. പിന്നെ അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ വീട്ടിൽ തന്നെ എടുക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ എന്താണ് ഉള്ളിയുടെ തൊലി, മുട്ടത്തോട്, അതൊക്കെ നമ്മൾ സാധാരണ ഇടാറുണ്ടല്ലോ. ചായപ്പത്തി ഇതൊന്നും ഇട്ടില്ലെങ്കിലും ഞാൻ പറയുമ്പം ഏറ്റവും എനിക്ക് പ്രധാനമായിട്ട് നല്ല വളമായിട്ട് തോന്നിയിട്ടുള്ളത് എല്ലുപൊടിയാണ് കേട്ടോ. റോസയ്ക്ക് ഏറ്റവും ഫ്ലവർ പിടിക്കാനായിട്ട് ഏറ്റവും പറ്റിയൊരു വളം തന്നെയാണ് എല്ലുപൊടി. അപ്പോൾ എല്ലുപൊടി ഇടുന്നതിന് പിന്നെ നമുക്ക് ഈ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ഇടാനായിട്ട്. ഇതിൻ്റെ മുകളിൽ കൊണ്ട് വെറുതെ ഇട്ട് കൊടുത്താലൊന്നും പെട്ടെന്നൊന്നും അതിന് ആ വളം കിട്ടത്തില്ല. അത് അവിടെ കിടന്ന് ഉറുമ്പൊക്കെ പിടിച്ച് അങ്ങനെ അങ്ങ് പോകത്തേ ഉള്ളൂ. നമ്മൾ ഈ മണ്ണ് നന്നായിട്ട് ഇളക്കിയിട്ട് മണ്ണും എല്ലുപൊടിയും കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് വേണം റോസിൻ്റെ ചുവട്ടിലൊക്കെ കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ കാടെല്ലാം കളയണം കേട്ടോ. ഇതുണ്ട് ചെറിയ ചെറിയ കാടുകളൊക്കെ ഒരുപാട് കിളിത്തുപ്പുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ അങ്ങ് പറിച്ച് കളഞ്ഞേക്കണം. അതൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കാൻ. അതിപ്പോൾ എന്ത് വളം കൊടുക്കുമ്പോഴും കാട് നിർത്തിക്കൊണ്ട് നിങ്ങൾ വളം കൊടുക്കരുത് കേട്ടോ. എപ്പോഴും കാടൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം ഏത് വളമാണെങ്കിലും. ഇനിയും ലിക്വിഡായിട്ടുള്ള വളം കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ മണ്ണൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ മണ്ണൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ ഒരു എല്ലുപൊടി ഒന്ന് ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു ഇത്രയും അളവേ ഉള്ളെന്ന് പറഞ്ഞാൽ ഒരു 4-5 റോസിന് കൊടുക്കാനുള്ള എല്ലുപൊടി ഉണ്ട് ഇത് കേട്ടോ. ഇത്രയും വെച്ചിട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി, അധികമായി പോകരുത്. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ മണ്ണുമായിട്ട് നന്നായിട്ട് അങ്ങ് യോജിച്ചോളും. ഇങ്ങനെ യോജിച്ച് കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഇതിന് ഈ വളമായിട്ടിത് റോസയ്ക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നത്. മറ്റ് നമ്മളിങ്ങനെ മണ്ടയ്ക്ക് ഇട്ട് കൊടുത്താൽ പതുക്കെ പതുക്കെ മാത്രമേ ആകത്തുള്ളൂ. അതുകൊണ്ടാണ് മണ്ണുമായിട്ട് നല്ലതായിട്ട് യോജിച്ച് വേണം ഇതിടാനായിട്ട് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റോസിനെ നന്നായിട്ട് കെയർ ചെയ്യേണ്ടത്. ഞാൻ പറയുമ്പോൾ ഏറ്റവും നല്ല വളമാണ് കേട്ടോ എല്ലുപൊടി. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല വളമാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ മത്തി വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അതും നല്ലതാണ്. അതൊക്കെ എല്ലാ ചെടികൾക്കും നല്ലതാണ്. പക്ഷേ റോസിന് പൊതുവേ ഏറ്റവും നല്ലത് എല്ലുപൊടിയായിട്ടാണ് എനിക്കിപ്പോൾ തോന്നിയിട്ടുള്ളത്. കാരണം മിക്ക റോസുകൾക്കും ഞാൻ കൂടുതലും കൊടുക്കുന്നത് എല്ലുപൊടിയാണ്. ഇടയ്ക്ക് റോസ് മിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇത്ര പെട്ടെന്നുള്ള ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എല്ലുപൊടി തന്നെ കൊടുക്കണം. ഇപ്പം റോസിൻ്റെ ഫ്ലവറൊക്കെ കണ്ട് ഇതൊക്കെ ഞാൻ ആ മഴയുടെ സമയത്തൊക്കെ എല്ലുപൊടിയൊക്കെ കൊടുത്ത് നിർത്തിയ റോസുകളാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എല്ലുപൊടി ഇടുന്നൊരു ഇതൊക്കെ നിങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ റോസിൻ്റെ കെയർ ഒരുപാട് വീഡിയോ ആയിട്ടിപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ ഇത് ഞാൻ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ക്ലബിംഗ് റോസാണ്. ഇതിലൊക്കെ കണ്ടപ്പോൾ കുറേ മൊട്ടുകളുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഇനിയിപ്പം നന്നായിട്ട് പൂക്കാനുള്ള റോസുകളെന്ന് പറഞ്ഞാൽ ഇനി ഓർക്കിഡ് റോസുകളൊക്കെയാണ്. അതൊക്കെ ഇങ്ങനെ നിൽക്കുന്നതേ ഉള്ളൂ. അതിനൊക്കെ വെല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ മുട്ടൊക്കെ വരുന്ന ഒരു ടൈമാകുന്നതേ ഉള്ളൂ. അതൊക്കെയാണ് ഇനി നന്നായിട്ട് ഫ്ലവർ വരാനുള്ള. അങ്ങനെ കുറേ റോസുകളുണ്ട്, ബട്ടർഫ്ലൈ റോസ്, അതൊക്കെ നമുക്ക് ഫ്ലവർ വരാനുള്ള റോസുകളാണ്. അപ്പോൾ ഇനി എല്ലാ റോസും കൂടെ പൂത്തതിന് ശേഷം നിങ്ങളെ ഞാൻ ഈ വീഡിയോ മൊത്തമായിട്ട് എല്ലാ റോസിൻ്റെയും കൂടെ കാണിക്കുക. എപ്പോഴും നമുക്ക് റോസിൻ്റെ വീഡിയോ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അല്ലേ. എല്ലാ കൂട്ടുകാർക്കും എനിക്ക് തോന്നുന്നു റോസാണെന്ന് തോന്നുന്നു ഏറ്റവും ഇഷ്ടമുള്ള പ്ലാന്റ് എന്ന് പറയുന്നത്. എനിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ. എവിടെ വെറൈറ്റി റോസുകൾ ഉണ്ടായാലും ഞാൻ വാങ്ങിക്കും. അപ്പോൾ ഇനി ഇപ്പോൾ അടുത്ത ദിവസം തന്നെ ഇപ്പോൾ മഴയൊക്കെ കുറച്ച് മാറിയില്ലേ, ഇനി നമുക്ക് കുറച്ച് റോസുകൾ പുതിയതായിട്ട് വാങ്ങാനുണ്ട്. ഞാനിങ്ങനെ അതേക്കുറിച്ച് ഇങ്ങനെ ഏതെങ്കിലും നല്ല നഴ്സറിയിൽ പോയി വാങ്ങാനാണ് വിചാരിക്കുന്നത്. ഇത് ക്ലൈംബിംഗ് റോസ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് നിർത്തിയിട്ട് നന്നായിട്ട് തളർത്ത് വരുന്ന ഒരു സമയമാണ്. ഇതിനും നമ്മൾ എല്ലുപൊടി ഇടയ്ക്ക് ഇട്ട് കൊടുത്തതാണ്. പക്ഷേ ഇനി മൊട്ടായിട്ടില്ല, നല്ല തളർപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ച് പൊടി എല്ലുപൊടിയൊക്കെ ഇന്ന് ഇട്ട് കൊടുക്കുക. അപ്പം പെട്ടെന്ന് തന്നെ മുട്ടായിക്കോളും. ഇതിനിപ്പോൾ എല്ലുപൊടി ഇട്ട് കഴിയുമ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് അതെല്ലാം നല്ലതായിട്ട് മുട്ടാകും. അപ്പോൾ ഈ റോസൊക്കെ കണ്ടോ, ആ എല്ലുപൊടിയുടെ ഒരു ഗുണമാണ് കേട്ടോ ഇതിനൊക്കെ കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇതിന് വേറെ ഒരു വളവും കൊടുത്തിട്ടില്ല. അതാണ് ഇതൊരു കുറച്ച് ചാണകപ്പൊടി പോലും ഈ റോസിന് ഞാൻ ഇട്ട് കൊടുത്താല കേട്ടോ. ആദ്യമായിട്ടാണ് ആ മഴയുടെ ഒരു ടൈമിൽ കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇത് വളരെ അങ്ങ് വളർന്നു പോയിരുന്നു ഈ റോസ്. അപ്പം ഞാനതിനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുവട്ടിൽ ഇച്ചിരി എല്ലുപൊടിയൊക്കെ ഇട്ട് കൊടുത്തപ്പോഴാണ് അത് നന്നായിട്ട് വന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ വെച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങളും ഇതുപോലെ റോസിന് ഈ ഒരു സമയത്ത് കുറച്ച് എല്ലുപൊടിയൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കുക. പൂക്കാതെ നിൽക്കുന്ന ഏത് റോസും പെട്ടെന്ന് തന്നെ പൂക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ എന്നോട് പറയണം, അതുപോലെ ചെയ്തിട്ട് പെട്ടെന്ന് പൂവായി എന്ന് കേട്ടോ.
അപ്പം അതെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഏറ്റവും നല്ല വളമാണ് റോസിന് നമുക്ക് എല്ലുപൊടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചായപ്പത്തി, പിന്നെ എന്താണ് മുട്ടത്തോടൊക്കെ നല്ല വളം തന്നെയാണ്. പക്ഷേങ്കിൽ നമുക്ക് പെട്ടെന്ന് കടയിൽ നിന്നൊക്കെ മേടിച്ച് ഉപയോഗിക്കാൻ പറ്റിയൊരു വളമാണ് എല്ലുപൊടി. 100% റിസൾട്ട് കിട്ടുന്ന ഒരു വളം കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇനി ഇതുപോലെ ഒരുപാട് ചെറിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ.